മാഡം ഇതെന്താണ് മാഡം ആ ഇതിപ്പോ ഇല്ലാണ് കറണ്ട് ബില്ല് കറണ്ട് ബില്ല് അതല്ലേ ഇതേ കടുകുമണി പോലിരിക്കുന്നത് കൊണ്ട് എന്റെ കണ്ണു പിടിക്കണില്ല അക്ഷരങ്ങൾ കുറച്ച് ചെറുതായിട്ട് എഴുതിയേക്കണേ പഴയ ബില്ല് മാറ്റി ഇപ്പൊ ഇങ്ങനത്തെ ബില്ല വരണേ സ്പോട്ട് ബില്ലിംഗ് മെഷീനിൽ നിന്ന് വരുന്ന ബില്ല് ശരിക്കും പറഞ്ഞാൽ ഇതാ ചേട്ടാ നല്ലത് ഇതിനകത്തേ ഒരു ബാർകോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോ ചേട്ടന്റെ സർവ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാൻ പറ്റും അതിപ്പോ ഇവിടെ കിട്ടും അതൊന്നും കിട്ടൂല അഞ്ഞൂറ് രൂപ തന്നേക്ക് ബില്ലടച്ചേക്കാം ഞാൻ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇതെന്താന്നൊന്നും അറിയാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ് ഇത് ബില്ലാണ് കേട്ടാ പൈസയും കൊണ്ട് വന്ന് അടച്ചാ മതി ഓഹോ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പഴയ ശീലമല്ലേ കരണ്ട് തയ്ച്ച് എടുക്കണായിരുന്നല്ലോ 1800 എന്റെ ബില്ല 600 രൂപ സാധാരണ അടക്കല് ബില്ല് കൂടിയിട്ട് അയ്യോ ഇത് കറണ്ട് ബില്ലല്ല അയ്യോ മേഡം ഒന്നും അറിഞ്ഞില്ലേ കറണ്ട് ബില്ല് ഇങ്ങനെയാക്കി ഇപ്പം അല്ല ഇത് എടിഎമ്മിന്റെ സ്ലിപ്പാണ് എടിഎമ്മിന്റെ സ്ലിപ്പ് ഒന്നല്ല നോക്കിയേ ചേട്ടാ ഇതെന്താ നോക്കി ഇത് ബാങ്കിന്റെ പേരല്ലേ എഴുതിയിരിക്കണേ കെഎസ്ബി എന്നല്ലല്ലോ ശരിക്കുള്ള ബില്ല് ഉണ്ടാവും ഇത് പൈസ എടുത്ത റെസിപ്റ്റ് ആണ് പൊന്നു ചേട്ടാ ചേട്ടൻ നോക്ക് ഓക്ക് മാറിയിട്ടുണ്ടാവാനാണ് സാധ്യത അയ്യോ അങ്ങനെ വരാൻ സാധ്യതയില്ലപ്പാട്ടാ വിദ്യാഭ്യാസമല്ലോ ശരിക്കും നോക്കിയോക്കെ ചേട്ടാ എനിക്ക് പറ്റൂല അതുകൊണ്ടാ ഞാൻ വേറെ ഉണ്ടോ നോക്കിട്ട് വരാം വീട്ടിൽ പോയിട്ട് വേറെ ഉണ്ടോന്നല്ല വേറെ എടുത്തിട്ട് വരണം ശരിക്കുള്ള ബില്ല് എടുത്തിട്ടുണ്ട് ഇതുമായിട്ട് വന്ന ബില്ല് അടയ്ക്കാൻ പറ്റൂല ബില്ല എല്ലാം ഉറപ്പിച്ചില്ലേ എന്നാ ഞാൻ പോയിട്ട് വരാം പൊന്നോ ഇതിപ്പോ എളുപ്പാണ് എളുപ്പാണെന്ന് പറഞ്ഞിട്ട് ഇത് അതിലും വലിയ തലവേദനയാണല്ലോ പാരിജാത ഞങ്ങക്ക് കറണ്ട് ഒന്നും കിട്ടണില്ലല്ലോ പിന്നെ എന്താണ് ഇതുകൊണ്ട് വന്ന് ഈ കായ് ഇങ്ങക്ക് അടക്കൂല എന്ന് പറയാൻ തന്നെ നിങ്ങളിപ്പ ഈ കായൊക്കെ 1200 1500 എന്നൊക്കെയാണ് പറയണ്ടല്ലോ ഇത് കൊണ്ടുവന്ന് അടക്കലല്ല ഞങ്ങക്ക് പണി എന്റെ പ്രശ്നാണ് എന്റെ പൊന്നാര മാളെ ഞാൻ പറഞ്ഞ 2-3 മാസമായി അവിടെ ഈ തോട്ടിക്കോലിട്ട് തട്ടാൻ തുടങ്ങിട്ട് മനസ്സിലാവണ്ടോ അങ്ങക്ക് ഇത് കറണ്ട് ഇല്ല അവിടെ കറണ്ട് ഒക്കെ ഇങ്ങനെ വന്ന് പോവാ വരിക പോലെ വിരുന്നുകാർ വരുന്ന വരെ കറണ്ട് വരണേ അവിടെ അതിനാണ് പുറത്ത് ഞങ്ങൾ ഒരു ബുക്ക് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതി വെക്കണം അതെ അല്ലേ ആ പരാതി ബുക്കാണ് ഞാൻ എഴുതി തീർത്തേക്കണത് പിന്നെ അതിന് പേജില്ല ഒന്നില്ല നിങ്ങൾ ആ പരാതി ബുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റുക അല്ലെങ്കിൽ എന്റെ കറണ്ട് ഒന്ന് ശരിയാക്കി തരാം അപ്പൊ ഈ പരാതി പറഞ്ഞിട്ട് ഇത്ര നാളെ ആരും വന്നില്ല ഇല്ലല്ലോ എന്റെ മാളപ്പായല്ലേ പറഞ്ഞത് നിങ്ങൾക്കറിയില്ല ഞങ്ങളെ കുടുംബത്തൊക്കെ കാര്യങ്ങള് ഞാനും എന്റെ മരുമോളും നമ്മൾ ഏത് നേരം തല്ലാണ് ഈ കറണ്ട് ഒന്നും ശരിയാക്കാത്തതിന്റെ പേരില് ഇക്ക എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ള അധികാരം ഇല്ല എനിക്ക് പൈസ മേടിക്കാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ പറ്റുള്ളൂ അതന്നെയാണ് ഇവിടുത്തെ കുഴപ്പം നിങ്ങക്ക് ഈ പൈസ മേടിച്ചു നോക്കാൻ തന്നെ പറ്റുള്ളൂ അല്ലാണ്ട് ഒന്നും കൂടി ചെയ്യൂല ഒരു മിനിറ്റ് സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി എന്റെ പൊന്നാര മോൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്ന് 3-4 മാസമായി നടക്കണേ നോക്കട്ടെ അതെങ്ങനെ മനസ്സിലായത് അത് ഇവിടെ കൺസ്യൂമർ നമ്പർ അടിച്ച് നമുക്ക് ഡീറ്റെയിൽ അതൊക്കെ കിട്ടും നിങ്ങക്ക് അല്ലേ വരില്ല എന്ന് മാത്രം ഇപ്പൊ ഒരു പണി ചെയ് ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതിയിട്ടേ ഒന്ന് എഴുതെടുത്ത് കൊടുത്തേര് ഇനിയും വേറെ എഴുതേ ഒരു പരാതി എഴുതി കൊടുത്തേര് ഇവിടത്തോളം വന്നതല്ലേ അപ്പൊ ഈ ബുക്കിൽ എഴുതി വെച്ചൊക്കെ എന്തിനാണ് അത് അവരതൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും പക്ഷേ നമുക്ക് ശരിയായി കിട്ടിയിട്ടില്ലല്ലോ ശരിയാക്കി തരില്ല വെറുതെ നോക്കലെന്നെ ഉള്ളൂ അല്ലേ ഇക്ക ഒരു പരാതി കൊടുത്തേര് നമ്മുടെ ഓവർസിയർ അവിടെ വരും ഓവർസിയർ വരാ വരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരലൊന്നും നടക്കൂല ഞങ്ങൾ നടക്കണ കാര്യാച്ചാ പറഞ്ഞാൽ മതി വെറുതെ എന്നെ ചിറ്റിക്കരുത് ഞാൻ തുങ്ങാത്ത അവിടെ ഇരിക്കും ഇതങ്ങനെയല്ല നേയ്ക്ക് പരാതി കൊടുത്തോ ഓവർസിയർ വരും വരാന്ന് പറഞ്ഞിട്ട് പിന്നെ വരാതിരിക്കരുത് വരൂന്നേ മറിമായം